പ്രിയപ്പെട്ടവരെ, സമകാലിക സംവാദത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം. പരിശുദ്ധ റമദാൻ സമാഗതമായിരിക്കുകയാണ്. റമദാനിക സന്ദേശം പൊതുസമൂഹത്തിലേക്ക് എത്തിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് റമദാൻ നിലാവ് എന്ന ഈ പരിപാടി ഞാൻ ആരംഭിക്കുന്നത്. ഇത് പൊതുസമൂഹത്തിലുള്ള മുഴുവൻ ആളുകളിലേക്കും എത്തിക്കാൻ വേണ്ടി എല്ലാവരും പരിശ്രമിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നോമ്പ് എന്ന ആരാധന. നോമ്പ് ഒരു ആരാധനാ കർമ്മമാണ്. ഇസ്ലാമിക വിശ്വാസപ്രകാരം ഈ പ്രപഞ്ചത്തെയും ഇതിലുള്ള സകലമാന സൃഷ്ടി ചരാചരങ്ങളെയും സൃഷ്ടിച്ചിട്ടുള്ളത് ഒരു ദൈവമാണ്. ആ ദൈവം മനുഷ്യനെയും സൃഷ്ടിച്ചിരിക്കുന്നു. മനുഷ്യനോട് അവൻ ഈ ലോകത്ത് എങ്ങനെ ജീവിക്കണം, എങ്ങനെ ജീവിക്കരുത് എന്ന് ദൈവം നിർദ്ദേശിക്കുകയും ചെയ്തിരിക്കുന്നു. ആ നിർദ്ദേശ സമാഹാരങ്ങളുടെ പേരാണ് പരിശുദ്ധ ഇസ്ലാം എന്ന് പറയുന്നത്. ദൈവത്തെ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നവനാണ് മുസ്ലിം എന്ന് പറയുന്നത്. ദൈവിക നിയമങ്ങൾ അനുസരിക്കാൻ കൂട്ടാക്കാത്തവരെ, ദൈവിക നിയമങ്ങൾ നിഷേധിക്കുന്നവരെ ആണ് കാഫിറുകൾ എന്ന് പറയാറുള്ളത്. കാഫിർ എന്നാൽ നിഷേധി എന്നാണ് അർത്ഥം. ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കാൻ തയ്യാറാകുന്ന ആളുകൾക്ക്, ദൈവത്തെ അനുസരിക്കുവാനുള്ള സന്നദ്ധത ഉണ്ടാകണമെങ്കിൽ സ്വാഭാവികമായും അവനിൽ ചില പരിശീലന പരിപാടികൾ നടപ്പിലാക്കേണ്ടതുണ്ട്. അതിനാണ് ദൈവം ആരാധനാ കർമ്മങ്ങൾ നിർബന്ധമാക്കിയിട്ടുള്ളത്. ഒരാൾ ദൈവത്തെ അംഗീകരിക്കാൻ തയ്യാറാകുന്ന ആദ്യ നിമിഷം മുതൽ അവൻ്റെ മേൽ നിർബന്ധമാകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരാരാധനാ കർമ്മമാണ് 5 നേരത്തെ നമസ്കാരം. ജീവിതത്തിൻ്റെ ഏത് സന്ദർഭങ്ങളിലും ദൈവിക വിളിക്കുത്തരം നൽകാൻ താൻ തയ്യാറാണ്, താൻ സർവസന്നദ്ധനാണ് എന്ന അവൻ്റെ സന്നദ്ധത അറിയിക്കുക എന്നതാണ് ഈ 5 നേരത്തെ നമസ്കാരത്തിലൂടെ അവൻ നിർവഹിക്കുന്നത്. അതേപോലെ തന്നെ ദൈവം മനുഷ്യന് അനുവദനീയമാക്കി നൽകിയിട്ടുള്ള ചില കാര്യങ്ങൾ ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം പ്രത്യേക സന്ദർഭങ്ങളിൽ നിഷിദ്ധമായി ദൈവം പ്രഖ്യാപിക്കുമ്പോൾ അത് നിഷിദ്ധമായി അംഗീകരിക്കുക എന്നതാണ് റമദാൻ മാസത്തിലെ വ്രതം എന്ന രൂപത്തിൽ നാം നടപ്പിലാക്കുന്ന ഈ നിയമം. സാധാരണ ആളുകൾ ഇതിൻ്റെ ആരോഗ്യശാസ്ത്രപരമായ ഗുണങ്ങളെക്കുറിച്ച് വിശദീകരിക്കാറുണ്ട്. അതിൻ്റെ ആത്മീയമായ മറ്റു വശങ്ങളെക്കുറിച്ചും ഒക്കെ വിശദീകരിക്കാറുണ്ട്. അതിനേക്കാൾ കൂടുതൽ ദൈവസന്നദ്ധനായി, ദൈവ കൽപ്പനകൾ അംഗീകരിക്കാൻ സന്നദ്ധനായി ഞാൻ എൻ്റെ ജീവിതത്തെ പൂർണ്ണമായും ദൈവത്തിന് സമർപ്പിച്ചിരിക്കുന്നു എന്ന സമർപ്പണത്തിൻ്റെ ആ പരമ കാഷ്ഠയാണ് ഈ ആരാധനാ കർമ്മങ്ങളിലൂടെ ഒരു വിശ്വാസി പ്രകടിപ്പിക്കുന്നത്. വിശ്വാസികളോട് ദൈവം എന്താണോ ആവശ്യപ്പെടുന്നത് അത് അതേ അർത്ഥത്തിൽ നടപ്പിലാക്കുക എന്നത് മാത്രമാണ് വിശ്വാസികളുടെ ബാധ്യത. അങ്ങനെ ദൈവിക കൽപ്പന പൂർണ്ണമായി ശിരസാവഹിക്കാൻ തയ്യാറാകുന്ന ഒരാൾ, അയാളെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ പ്രതിരൂപമായി, ദൈവത്തിൻ്റെ പ്രതിനിധിയായി ഈ ലോകത്ത് ജീവിക്കാൻ കഴിയും. അങ്ങനെ ദൈവത്തിൻ്റെ പ്രതിനിധിയായി മനുഷ്യൻ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ദൈവികമായ ഗുണങ്ങൾ അവനിലൂടെ പ്രകടമാക്കുക എന്ന, ദൈവികമായ ഉന്നത സ്വഭാവ ഗുണങ്ങൾ തൻ്റെ ജീവിതത്തിലൂടെ പ്രാവർത്തികമാക്കുക എന്ന മഹത്തായ ലക്ഷ്യത്തിലേക്ക് അവൻ വളരുകയാണ് അതുവഴി ചെയ്യേണ്ടത്. ഈ അർത്ഥത്തിലേക്ക് നമ്മുടെ എല്ലാ ആരാധനാ കർമ്മങ്ങളെയും മനസ്സിലാക്കാൻ സാധ്യമാകുമ്പോഴാണ് നോമ്പ് യഥാർത്ഥത്തിൽ സാർത്ഥകമായ ഒരു ആരാധനാ കർമ്മമായി മാറുന്നത്. അതല്ലെങ്കിൽ കേവലം ആരോഗ്യപരമായ ചില അതിൻ്റെ നേട്ടങ്ങൾ ലഭ്യമാകുന്നു എന്നതിനപ്പുറം നോമ്പ് കൊണ്ട് സൃഷ്ടാവും സൃഷ്ടിയും തമ്മിലുള്ള, ദൈവവും മനുഷ്യനും തമ്മിലുള്ള ആ ഊഷ്മളമായ ബന്ധത്തെ
രൂഢമൂലമാക്കി ഉറപ്പിച്ചു നിർത്താൻ സാധ്യമാവുകയില്ല. അതുകൊണ്ട് റമദാനിൻ്റെ നോമ്പിൻ്റെ ഈ വശത്തെ കൂടുതൽ മനസ്സിലാക്കാനാണ് എല്ലാ ആളുകളും ശ്രമിക്കേണ്ടത് എന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് ഉണർത്താനുള്ളത്. എന്നെ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.